കേളപ്പജിയുടെ 50-ാം ചരമവാർഷിക ദിനത്തിൽ മലപ്പുറം തവനൂരിലെ സമാധിസ്ഥലത്ത് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ ചരിത്ര സത്യാഗ്രഹങ്ങൾക്കും സമരങ്ങൾക്കും നേതൃത്വം നൽകിയ കേരള ഗാന്ധി കേളപ്പജിയെ സംസ്ഥാന ഗവൺമെന്റ് മറന്നതായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. മലബാറിലെ ഹൈന്ദവ ഏകീകരണത്തിനും തളി ക്ഷേത്രമോചന സമരത്തിനും നേതൃത്വം നൽകിയതുകൊണ്ടായിരിക്കുമോ കേളപ്പജിയുടെ 50-ാം ചരമവാർഷികം സംസ്ഥാന ഗവൺമെന്റ് അവഗണിച്ചതെന്നും മന്ത്രി ചോദിച്ചു. മലബാറിലെ ഹൈന്ദവ ഏകീകരണത്തിന്, തളി ക്ഷേത്രമോചനമടക്കമുള്ള കാര്യങ്ങൾക്ക് ഇതിനെല്ലാം നേതൃത്വം നൽകിയതാണോ ഇന്നത്തെ ഭരണക്കാർ കേളപ്പജിയെ അവഗണിക്കുന്നതിനുള്ള കാരണം? അതുകൊണ്ടാണോ അദ്ദേഹം കേരള ഗാന്ധി എന്ന് വിളിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ചരമത്തിന്റെ 50 വർഷം ആചരിക്കുമ്പോൾ ആ ദിവസം ഓർക്കാൻ പോലും ഇന്നത്തെ ഭരണ സംവിധാനത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് സാധ്യമാകാതെ പോയത്, അവർ ഓർക്കാതെ പോയത് എന്നുള്ളതിനുള്ള കാരണം ഇതാണോ എന്നാണ് കേളപ്പജിയെ സ്നേഹിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ചോദ്യം. ചടങ്ങിൽ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. തവനൂർ നിലവിചാരവേദിയും കേളപ്പജി സ്മാരക സമിതിയും ചേർന്നാണ് 50-ാം വർഷത്തിൽ മലപ്പുറം തവനൂരിൽ കേളപ്പജിയുടെ സമാധി സ്ഥലത്ത് സമാധി മണ്ഡപം നിർമ്മിച്ചത്. സമാധി മണ്ഡപത്തിന് രാജ്ഘട്ട് എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. ചടങ്ങിൽ കേളപ്പജിയുടെ പൌത്രനായ നന്ദകുമാർ മൂടാടി അധ്യക്ഷനായിരുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.